പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ബി ജെ പി നേതാവിന്റെ സ്വരത്തിൽ പറഞ്ഞു, ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഈ നിയമം ആ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാക്കാൻ പറ്റില്ല. ബി ജെ പിയുടെ ഒരു നേതാവ് പറയുകയാണ്, നമുക്ക് മനസ്സിലാക്കാം പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഒരു നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. കേരളത്തിലെ നിലപാടിൽ പ്രചോദിതരായി തമിഴ്നാട് പ്രഖ്യാപിച്ചു, തമിഴ്നാട്ടിൽ പൗരത്വ നിയമം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. ഉടനെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് പറഞ്ഞു, സ്റ്റാലിൻ എല്ലാവിധ പിന്തുണയും, തമിഴ്നാട് സർക്കാരിന് എല്ലാവിധ പിന്തുണയും, ഒരു സംസ്ഥാനത്തിന് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കും, അവകാശമുണ്ട് എന്ന് തമിഴ്നാട് കോൺഗ്രസ് പറഞ്ഞു. അപ്പൊ കേരളത്തിലെ കോൺഗ്രസിന് വേറൊരു നിലപാട്, തമിഴ്നാട്ടിലെ കോൺഗ്രസിന് വേറൊരു നിലപാട്. കേരളത്തിലെ കോൺഗ്രസ് ഒരു സംസ്ഥാന സർക്കാരിനെതിൽ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമില്ല എന്ന നിലപാട് പറയുമ്പോൾ, തമിഴ്നാട്ടിലെ കോൺഗ്രസ് ഒരു സംസ്ഥാന സർക്കാരിനെതിൽ നിലപാട് സ്വീകരിക്കാം എന്ന നിലപാട് പറയുന്നു. ഇതാണ് കോൺഗ്രസ്. എങ്ങനെ അവരെ വിശ്വസിക്കുക? ഓരോ പഞ്ചായത്തിലും കോൺഗ്രസിന് ഓരോ നിലപാടാണ്. ദേശീയ അന്വേഷണ ഏജൻസികളെ കുറിച്ച് രാജ്യത്തെ കോൺഗ്രസിനൊരു നിലപാടാണെങ്കിൽ, കേരളത്തിലെത്തിയാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ചിന്താപാത വിളിക്കുന്ന പ്രസ്ഥാനമായി കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണ്. ഇതാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന സ്ഥിതി. കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിക്കാൻ പറ്റില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ചിന്തിച്ചത് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ. ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിക്കുള്ള മത്സരം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒരു എം പി പരാജയപ്പെട്ടാൽ, കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അത് ബി ജെ പിക്ക് ഒറ്റക്കക്ഷിയാവാനുള്ള സൗകര്യമാണ് എന്നായിരുന്നു. അതിന്റെ ഭാഗമായി ഇടതുപക്ഷത്തെ സ്നേഹിച്ചുകൊണ്ട്, ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് യു ഡി എഫിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വടകരയിൽ ഉൾപ്പെടെ വോട്ട് ചെയ്തു. അതൊരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. എന്നാൽ 5 വർഷത്തെ അനുഭവങ്ങളിൽ നിന്നും കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയില്ല എന്ന് മാത്രമല്ല, 52 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. ഈ 52 സീറ്റിൽ കോൺഗ്രസ് നേരിട്ട് മത്സരിച്ച് പരാജയപ്പെടുത്തിയത് ബി ജെ പി അല്ല, ഭൂരിപക്ഷം സീറ്റുകളിലും പരാജയപ്പെട്ടത് ബി ജെ പിയെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. കേരളത്തിലെ ഇടതുപക്ഷമാണ്. പാർലമെന്റിൽ വിഷയങ്ങൾ വന്നപ്പോൾ കോൺഗ്രസ് ഓടി ഒളിക്കുന്ന സമീപനം സ്വീകരിച്ചു, നിലപാടില്ലാതെ മുന്നോട്ട് പോയി. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ പൊതുവെ ചിന്തിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ അംഗബലം വർദ്ധിക്കണമെന്നുള്ളതാണ്. ബി ജെ പി നേരിട്ട് മത്സരിക്കുന്ന 100-300 സീറ്റുകളിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ബീഹാർ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിനോടല്ല, അതാത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളോടാണ്. അവിടെയൊക്കെ ബി ജെ പി നടത്തുന്ന ഒരു പ്രചരണമുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, ബീഹാറിലൊക്കെ ബി ജെ പി, അവിടെയുള്ള പ്രധാനപ്പെട്ട ബി ജെ പി നേരിടുന്ന പ്രാദേശിക പാർട്ടികൾക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം, ഇവര് ജയിച്ചിട്ട് എന്ത് കാര്യം എന്ന് നടത്തുന്ന പ്രചരണം പോലെ കേരളത്തിൽ 2004 സമാനമായ അന്തരീക്ഷത്തിലേക്ക് കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിലും ഇടതുപക്ഷ തരംഗ മാഞ്ഞു വീശുന്ന ഒരു ട്രെൻഡ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കും. ഈ വടകരയാണെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷത്തോടൊപ്പം നിന്നതാണ്. 2009 മുമ്പുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. 1991 കോലീവി സ്ഥാനാർത്ഥിയായിരുന്നു ഈ വടകരയിൽ മത്സരിച്ചു. കോൺഗ്രസിന്, ലീഗിനും, ബി ജെ പിക്കും കൂടി ഒരു സ്ഥാനാർത്ഥി. വോട്ട് കൂട്ടി നോക്കിയാൽ കോലീബി സ്ഥാനാർത്ഥി ജയിക്കണം. എന്നാൽ വോട്ട് പെട്ടിന്ന് പൊളിച്ച് എണ്ണി നോക്കിയപ്പോൾ കോലീബി 8 നിലയിൽ പൊട്ടി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വടകര വിജയിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നമ്മൾ വീടുകളിൽ വോട്ട് വെച്ചു പോകുമ്പോൾ പരമ്പരാഗതമായി കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വോട്ട് ചെയ്ത വോട്ടർമാർ തുറന്നു പറയുന്നു, അവർക്ക് വല്ലാത്തൊരു ബേജാറ്. അവര് പറയുകയാണ്, നിയമസഭയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് ഇല്ല, ഉണ്ടായിരുന്ന അക്കൗണ്ട് മന്ത്രി ശിവൻകുട്ടിയെ മത്സരിപ്പിച്ച് നിയമത്ത് നിങ്ങൾ പൂട്ടിച്ചു. എന്നാൽ ബി ജെ പി എന്ന് പ്രതീക്ഷിച്ചത്, നിയമത്തെക്കാൾ പ്രതീക്ഷിച്ച സീറ്റ് പാലക്കാടാണ്. കഷ്ടിച്ചാണ് പാലക്കാട് ബി ജെ പി കടന്നുകൂടിയത്. പാലക്കാട് മുനിസിപ്പാലിറ്റി ബി ജെ പി ആണ് ഭരിക്കുന്നത്. ആ പാലക്കാട് ബി ജെ പി പരാജയപ്പെടാൻ വേണ്ടി എല്ലാവരും കൂടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എം എൽ എ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുന്നു. ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിച്ചാൽ പാലക്കാട് വയ്യലക്ഷൻ നടത്തേണ്ടി വരും. അവിടെ ബി ജെ പി ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തിയാൽ എന്താവും സ്ഥിതി എന്ന ബേജാറ് അവർ പറഞ്ഞു. അവരോട് ഞങ്ങൾ പറഞ്ഞു, അതിൽ നിങ്ങൾ ബേജാറാവണ്ട, പാലക്കാടല്ല വയ്യലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്, മട്ടന്നൂരായിരിക്കും വയ്യലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്, ഇത് വടകരയാണ്,
വടകരയിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കാണാവുന്ന കാര്യം, ഒരു വലിയ ആവേശം നമ്മുടെ ആളുകൾക്കിടയിലുണ്ട്. ആ ആവേശമൊക്കെ പകർത്തുന്ന കാര്യത്തിൽ ദൃശ്യ മാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ചില പിശുക്ക് കാണിക്കും, നിങ്ങൾ ബേജാറാവണ്ട. സോഷ്യൽ മീഡിയയും ചിലപ്പോൾ പിശുക്ക് കാണിക്കും. പക്ഷേ നമ്മുടെ പ്രവർത്തനം അമർന്ന് കത്തുന്ന പ്രവർത്തനമാണ്. അത് പലപ്പോഴും ആരും കണ്ടുകൊണ്ടിടുമെന്നില്ല. വളരെ സജീവമായി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം നമ്മൾ നടത്തുന്നു. എല്ലാ നിലയിലും ഇടപെടും. ഈ മണ്ഡലത്തിലുള്ളവർ തന്നെയാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. മണ്ണിലുള്ളവരാണ് ആ പ്രവർത്തനം നടത്തുന്നത്. ഒരു ബൂത്തിൽ ജീവിക്കുന്നവരാണ് ആ പ്രവർത്തനം നടത്തുന്നത്. ആ പ്രവർത്തനം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് നടത്തുന്നതല്ല. മണ്ണിലുള്ളവർ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകും. ആ പ്രവർത്തനം നിങ്ങൾ തുടരണം. ആ പ്രവർത്തനവുമായി നിങ്ങൾ ഇനിയും